ദുരന്തഭൂമിയിൽ ഇന്ന് ജനകീയ തെരച്ചിലാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ അല്പസമയത്തിനകം. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ. വളരെ വിശദമായി ഈ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ച് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തേക്ക് നീങ്ങുകയാണ്. ചൂരൽമലയിൽ നിന്നും അഭിലാഷി നായർ ചേരുന്നുണ്ട്. മുണ്ടക്കയിൽ നിന്നും ആദർശ് ബേബിയാണ്. പുഞ്ചിരിമട്ടത്ത് നിന്നും ബിദിനം ദാസ്, ചൂരൽമല വില്ലേജ് റോഡിൽ നിന്ന് നൌഫൽ ബിൻ യൂസഫ്, വില്ലേജ് റോഡിൽ നിന്ന് വില്ലേജ് സ്കൂൾ റോഡിൽ നിന്ന് പ്രിയ ഇളവള്ളി മഠം എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമുക്ക് അഭിലാഷിലേക്കാണ് പോകുന്നത്. അഭിലാഷ്, ഒരു ജനകീയ തെരച്ചിൽ എന്നുള്ള ഒരു ഔദ്യോഗിക വാക്ക് മാത്രമാണ്, പക്ഷേ ഒരു ദുരന്തത്തിൽ ചിന്നിച്ചിതറി പോയവർക്ക് ഒടുവിൽ എന്തെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് കാണാനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ കൂടി ബോധ്യപ്പെടുത്താനും വേണ്ടിയുള്ള യാത്രയാണ് ഇത്. തുടങ്ങിയോ? സുരേഷ്, തീർച്ചയായിട്ടും 10 ദിവസം പിന്നിടുകയാണ് ഈ ദുരന്തം ഉണ്ടായിട്ട്. സ്വാഭാവികമായിട്ടും ഇനി ആരും ഇവിടെ അവശേഷിച്ചിട്ടില്ല എന്ന് ഈ ബന്ധുക്കൾക്കടക്കം തന്നെ അറിയാം. പക്ഷേ ഒരിക്കൽ കൂടി അവർക്ക് ഈ സ്ഥലത്ത് വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണണം, തിരയണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു ജനകീയ തെരച്ചിലിനെ കുറിച്ച് ആലോചിക്കുന്നത്. സൈന്യം ഇന്നലെ തന്നെ തെരച്ചിൽ നിന്ന് പിന്മാറിയിരുന്നു. സൈന്യം വ്യക്തമാക്കിയത് ഇവിടെ ഇനി അധികം ആരും അവശേഷിക്കുന്നില്ല, ഒരു തരത്തിലും ആളുകളെ കണ്ടെത്തുക സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ബന്ധുക്കളാകട്ടെ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ മണ്ണിനടിയിലുണ്ട്, അവരെ കണ്ടെത്തണം എന്നൊരു വലിയ ആഗ്രഹം പല ഘട്ടങ്ങളിലും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈ മേഖലയിലൂടെ പോകാം, അവിടെ പരിശോധിച്ചു നോക്കാം, നിങ്ങളുടെ വീടിരുന്ന സ്ഥലങ്ങളിലേക്ക് പോകാം, നിങ്ങളുടെ ബന്ധുക്കൾ ഒഴുകിപ്പോയ സ്ഥലങ്ങൾ അവിടെ പോകാം, നമുക്ക് അവിടെ വീണ്ടും ഒന്നുകൂടി പരിശോധിച്ചു നോക്കാം എന്നൊരു സന്ദേശവുമായി ക്യാമ്പിൽ നിന്നടക്കം ആളുകളെ എത്തിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല, പരിശോധന തുടങ്ങിയിട്ടില്ല. രാവിലെ 6 മണിക്ക് തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വോളണ്ടിയേഴ്സ് അടക്കം എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ക്യാമ്പിലുള്ള ആളുകൾ അടക്കം ഇങ്ങോട്ട് വന്നിട്ടില്ല. എങ്കിൽ പോലും ഒരു പ്രതീക്ഷ ഇപ്പോഴും ഈ ക്യാമ്പിലുള്ള ആളുകൾക്കടക്കം ഉണ്ട്, ഇവിടെയുള്ള ആളുകൾക്കടക്കമുണ്ട്. എങ്കിലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ 131 പേർ കാണാതായിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഒരുപക്ഷെ 200-250 അധികം ആളുകൾ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ, തങ്ങളുടെ സുഹൃത്തുക്കൾ, പരിചയക്കാർ, അയൽവാസികൾ, നിരവധി ആളുകൾ ഇപ്പോഴും എവിടെ എന്നറിയില്ല. ഈ മണ്ണിനടിയിൽ അവരുണ്ടോ എന്നിപ്പോഴും വ്യക്തമില്ല. അതുകൊണ്ട് 10 ദിവസം വൈകിയെങ്കിൽ പോലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ, അവരുടെ ഒരു ശരീരഭാഗമെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ വീടിരുന്ന സ്ഥലത്ത് ഒരിക്കൽ കൂടി ഒരു പരിശോധന നടത്തണം എന്ന നാട്ടുകാരുടെ അടക്കം ഉള്ള വലിയൊരു ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം തന്നെ ഒരു കൂട്ടായിട്ട് ഒരിക്കൽ കൂടി ഈ മേഖലകളിലടക്കം തന്നെ പരിശോധന നടത്തുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു തിരിച്ചറിവ് കൂടിയുണ്ട് സുരേഷ്, ഇനി ഇവിടെ നിന്ന് കാര്യമായി ഒന്നും ലഭിക്കാനില്ല. കാരണം 10 ദിവസമായി ഇത്രത്തോളം മണ്ണടിഞ്ഞു. JCB അടക്കം തന്നെ ഈ മേഖലയെ ഏറെക്കുറെ മുഴുവൻ പരിശോധിച്ചതാണ്, കുറേ അടി മണ്ണ് നീക്കി പരിശോധിച്ചതാണ്, പലതരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തിയിരുന്നു. പക്ഷേ മനുഷ്യ സാന്നിധ്യമോ ശരീരത്തിൻ്റെ സാന്നിധ്യമോ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ആളുകളുടെ വൈകാരികത, ആളുകളുടെ പ്രതീക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അവരെ കൂടി കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ആ മേഖലകളിലേക്ക് പോയി നോക്കാം, ഒരിക്കൽ കൂടി തിരയാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെ എന്ന് ചൂണ്ടിക്കാണിക്കൂ, ഞങ്ങൾ അവിടെ ഒരിക്കൽ കൂടി പരിശോധിക്കാം എന്ന് ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും എല്ലാം പറയുന്നത്. അത്തരം ഒരു തിരച്ചിലേക്ക് ഇന്ന് ചൂരൽമലയും മുണ്ടക്കയും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടവും അടക്കം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു തിരച്ചിൽ മാത്രമായിരിക്കില്ല, തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലത്തേക്കുള്ള ഒരു വൈകാരികമായ ഒരു തിരിച്ചുവരവ് കൂടിയായിരിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉരുൾ കവർന്ന ആ മേഖലയിലേക്കുള്ള അവരുടെ ഒരിക്കൽ കൂടിയുള്ള ഒരു മടങ്ങിവരവ് കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 11 മണിവരെയാണ് ഈ തിരച്ചിൽ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം നാളെ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഈ മേഖല SPG അടക്കം തന്നെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 11 മണിക്ക് തിരച്ചിൽ അവസാനിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തുമോ എന്നതനുസരിച്ചായിരിക്കും തിരച്ചിൽ അത്ര നേരം നീണ്ടുപോകും എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ ഇപ്പോഴും പ്രതീക്ഷയോട് കൂടിയാണ്, കാരണം ഇത്രയും ആളുകളുടെ ഒരു ആഗ്രഹമുണ്ട് അവരുടെ ആരെയെങ്കിലും കണ്ടെത്തണമെന്ന്. ആ കണ്ടെത്താൻ, ഒരാളെയെങ്കിലും കണ്ടെത്തുവാൻ ഈ തിരച്ചിലൂടെ കഴിയട്ടെ, സാധ്യമാകട്ടെ എന്ന് നമുക്ക് കൂടി ആഗ്രഹിക്കാം ഈ ഘട്ടത്തിൽ.